മനസ്സ് നന്നാകട്ടെ യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എൻജിനീയറിംഗ് കാര്യവട്ടം നാഷണൽ സർവീസ് സ്കീം പി എസ് സി ഫോർ ഡിസേബിൾഡ് കേരള നവോത്ഥാന നായകന്മാരിലെ പ്രധാനയായ വക്കം അബ്ദുൽ ഖാദിർ മൗലവിയെക്കുറിച്ചാണ് ഈ വീഡിയോ അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തെട്ടിന് ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഒക്ടോബർ മുപ്പത്തൊന്നിന് മരണപ്പെട്ടു ചിറയൻകീഴ് താലൂക്കിലെ വക്കം എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത് കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നു എന്നറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ സി പി ഗോവിന്ദപിള്ളയുടെ പത്രാധിപത് ആരംഭിച്ച സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനായി പത്രരംഗത്തെത്തി ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി പത്തൊൻപതിന് അഞ്ചുനങ്ങിൽ നിന്നാണ് സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ അത് വക്കത്തേക്ക് മാറ്റി അൽ ഇസ്ലാം മുസ്ലിം ദീപിക എന്നീ പ്രസിദ്ധീകരണങ്ങൾ അദ്ദേഹത്തിൻ്റെതായിരുന്നു അൽ ഇസ്ലാം എന്നത് അറബി മലയാളത്തിലുള്ള മാസികയായിരുന്നു ദയുസാബ് ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം എന്നിവ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളാണ് ഖുറാൻ ആദ്യമായി മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ഐക്യ മുസ്ലിം സംഘം ഇസ്ലാം ധർമ്മ പരിപാലന സമാജം അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ ധർമ്മ സഭ എന്നിവ അദ്ദേഹം രൂപീകരിച്ചതാണ് തിരുവിതാംകൂർ ഗവൺമെൻറ്റിൻ്റെ അറബിക് ബോർഡിൻ്റെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് അദ്ദേഹമാണ് മുസ്ലിം പ്രിൻറിംഗ് ഹൗസ് സ്ഥാപിച്ചതും അദ്ദേഹമാണ് ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകത സ്ത്രീകളുടെ വിദ്യാഭ്യാസം മുസ്ലിം സമൂഹത്തിൽ അനാചാരങ്ങൾ ഇല്ലാതാക്കുക തുടങ്ങിയ കാര്യങ്ങളും അദ്ദേഹം പ്രചരിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹവും ദയോ സഹാബുമാണ് അദ്ദേഹത്തിൻ്റെ സംഘടനകളും അതിൻ്റെ സ്ഥാപക വർഷവും സ്വദേശാഭിമാനി പത്രം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അൽ ഇസ്ലാം എന്ന അറബി മലയാള മാസിക ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ അ ജമാഅ അതുൽ ഇർഷാദ് അഖില തിരുവിതാംകൂർ മുസ്ലിം സഭ കേരള ഐക്യ മുസ്ലിം സംഘം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ചിറൻകീഴ് താലൂക്ക് മുസ്ലിം സമാജം പി എസ് സി പരീക്ഷയ്ക്ക് സ്ഥിരമായി ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങൾ അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭയുടെ സ്ഥാപകനാർ വക്കം അബ്ദുൽ ഖാദർ മൗലവി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ സ്വദേശാഭിമാന്യ പത്രം ആരംഭിച്ചതാര് വക്കം മൗലവി എസ് എൻ ഡി പി മാതൃകയിൽ ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചതാര് വക്കം മൗലവി മുസ്ലിം ഐക്യ ഐക്യസംഘം സ്ഥാപിച്ചതാര് വക്കം മൗലവി കേരളത്തിൻ്റെ ഇസ്ലാമിക നവോത്ഥാനത്തിൻ്റെ പിതാവ് വക്കം മൗലവി മുസ്ലിം എന്ന പ്രസിദ്ധീകരണം വക്കം മൗലവി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറ് വക്കം മൗലവി അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ തിരുവിതാംകൂർ സർക്കാർ കണ്ടുകെട്ടിയ പ്രസ് വക്കം മൗലവിയുടെ അനന്തരാവകാശികൾക്ക് തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ച കേരള മുഖ്യമന്ത്രി ഇ എം എസ് വക്കം മൗലവിയുടെ ജന്മസ്ഥലം ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം എന്ന കൃതി രജിസ്റ്റർ ആരാണ് വക്കം അബ്ദുൽ ഖാദർ സ്വദേശാഭിമാനി പത്രം തിരുവനന്തപുരത്ത് നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് തിരുവിതാംകൂറിലെ രാജഭരണത്തിൻ്റെ അഴിമതികളും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന പത്രം സ്വദേശാഭിമാനി രാജ്യദ്രോഹ കുറ്റം ആരോപിച്ച് ബ്രിട്ടീഷുകാർ സ്വദേശാഭിമാനി പത്രം അടച്ചുപൂട്ടിയത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യ പത്രാധിപർ സി പി ഗോവിന്ദപിള്ള മുസ്ലിം സമു സമുദായോദ്ധരണത്തിനായി ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ജനുവരിയിൽ വക്കം മൗലവി ആരംഭിച്ച വാർത്താപത്രികയുടെ പേരെന്താണ് മുസ്ലിം വക്കം മൗലവിയുടെ ഇസ്ലാമിക പബ്ലിഷിംഗ് ഹൗസ് സ്ഥാപിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് ഭയകൗടല്യോഭങ്ങൾ വളർത്തിയില്ലൊരു നാടിനെ എന്ന മുഖക്കുറിപ്പോ പ്രസിദ്ധീകരിച്ച പത്രം സ്വദേശാഭിമാനി സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയപ്പോൾ എൻ്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് അച്ചും അച്ചുകൂടാവുമെന്തിന് എന്ന നിലപാട് സ്വീകരിച്ച വ്യക്തി വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി വക്കം മൗലവി എന്ന കൃതി രചിച്ചതാര് ഡോക്ടർ ജമാൽ മുഹമ്മദ്